ഒരുവട്ടം കൂടി എന്നെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കൂണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം എന്നെഴുതിയത് മഹാകവി ഒ എൻ വി കുറുപ്പാണ്. പിന്നെ അതിനുശേഷം ക്ലാസ്മേറ്റുകൾ വന്നതോടുകൂടി അതിനൊരു പുതിയ രൂപവും ഭാവവുമൊക്കെ വന്നു. പൂർവ്വവിദ്യാർത്ഥി സംഗമങ്ങൾ ധാരാളമായി നടക്കാൻ തുടങ്ങി, സംഗമിക്കാൻ തുടങ്ങി. ആ സംഗമം ജീവിത സംഗമമായി തീരുന്ന ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 35 വർഷത്തിന് ശേഷം പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടി 50 കഴിഞ്ഞ കമിതാക്കൾ ഒളിച്ചോടി എന്നാണ് വാർത്ത. രണ്ടിടത്തും പോലീസ് കേസുള്ളതുകൊണ്ട് പറയാം നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയം മനോഹരമായൊരു വികാരമാണ്, സന്തോഷകരമായ ഒരു അനുഭവമാണ്. അത് മനുഷ്യർക്കിടയിൽ, ഹൃദയങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെയും പരസ്പരം ഉള്ളിൽ സൂക്ഷിച്ചുമൊക്കെ സ്നേഹിക്കുന്നവർ ധാരാളം പേരുണ്ട്. പ്രണയത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രായവുമില്ല എന്നതും ശരിയാണ്. പക്ഷേ പഴയ കാലത്തൊക്കെ ഒരാളൊരാളെ പ്രണയിച്ചാൽ കല്യാണം കഴിഞ്ഞ് എവിടെയൊക്കെ പോയി, പിന്നെ കണ്ടുമുട്ടാനാകാത്ത വിധം അങ്ങ് അകന്നു പോവുകയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സാമൂഹ്യ മാധ്യമ ബന്ധങ്ങളും ഫോൺ ബന്ധങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് ഒന്നു ചേരുന്നതിന് മുമ്പ് തന്നെ പഴയ കാമുകനുമൊക്കെയായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. കല്യാണ പന്തലിൽ നിന്ന് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ പണ്ടത്തെ ആളുകൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ച, നമ്മൾ സാധാരണ തടയണയൊക്കെ കെട്ടി സൂക്ഷിക്കുന്ന പ്രണയവികാരം ചിലപ്പോൾ അണപൊട്ടി ഒഴുകിപ്പോകുന്നത് തമ്മിൽ കാണുമ്പോഴായിരിക്കും. അങ്ങനെ ഒരുമിച്ചൊഴുകി ഒഴുകി നദിയായി, പുഴയായി, വനമായി, തീരമായി, കാറ്റായി, പിന്നെ പോലീസ് കേസുമായി. സംഭവം നടന്നത് തൊടുപുഴയിലാണ്. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലും ഇതുപോലൊരു സംഭവം നടന്നു. പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിലാണ് ഇതുണ്ടായത്. 10-ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവർ 35 വർഷത്തിന് ശേഷം ഒന്നു ചേർന്നപ്പോൾ പഴയ പ്രണയം പുതുക്കി. 50-കാരിയായ വീട്ടമ്മ പഴയ 10-ാം ക്ലാസ് കാമുകനൊപ്പം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിനും പ്രായം 50 ഉണ്ടാവും. ഞാൻ 10-ാം ക്ലാസ് എന്ന് കണ്ടപ്പോൾ 10 വയസ്സാണെന്ന് ആദ്യം വിചാരിച്ചു. 3 ആഴ്ച മുമ്പ് മൂവാറ്റുപുഴയിൽ വെച്ചായിരുന്നു പഴയ സഹപാഠികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെയായിരുന്നു ഒത്തുചേരൽ. 4 ദിവസം മുമ്പ് കോട്ടക്കവലയിൽ നിന്ന് വീട്ടമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കരിമണ്ണൂറിൽ പോലീസിൽ പരാതി നൽകി. ഏതാണ്ട് ഇതേ സമയത്ത് സഹപാഠിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് മൂവാറ്റുപുഴ പോലീസിലും പരാതി ലഭിച്ചു. ഒടുവിൽ അന്വേഷിച്ചന്വേഷിച്ച് എന്നപ്പോൾ ഇവർ ദിവ്യസ്ഥലങ്ങളായ വേളാങ്കണ്ണി, പാലക്കാട് തുടങ്ങിയവയൊക്കെ സന്ദർശിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി എന്നാണ് കേൾക്കുന്നത്. സംഗതി 50 കഴിഞ്ഞുള്ള പ്രണയമാണ്. ഈ പറഞ്ഞ 35 വർഷക്കാലത്തോളം ഹൃദയത്തിൽ സൂക്ഷിച്ച കാമുകനെ കണ്ട കാമുകിയും കാമുകിയെ കണ്ട കാമുകനും ഒന്നായി ചേരാനാണ് ഒരുമിച്ചൊഴുകിയത്. പക്ഷേ സംഗതി അപ്പോഴേക്കും കൊച്ചുമക്കളൊക്കെ കരയുന്ന പ്രായത്തിൽ, അല്ലെങ്കിൽ അവരുടെ കല്യാണം എടുക്കുന്ന പ്രായത്തിൽ ഇതൊക്കെ ഒരു കടുംകൈയാണ്. സന്തോഷത്തോടെ ഇടയ്ക്കിടയ്ക്ക് പൂർവ്വവിദ്യാർത്ഥി സംഗമം നടത്തി വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഓർത്ത്, അല്ലെങ്കിൽ അക്ഷരത്തെറ്റിലെ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ അർത്ഥമനർത്ഥമായി മാറാതിരുന്നാൽ, അക്ഷരത്തെറ്റുകൾ വരുത്താതിരുന്നാൽ എന്നൊക്കെ പറയുന്ന പാട്ട് കേട്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇനി ഇതൊരു ട്രെൻഡായി ആരും എടുക്കരുത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ.